ഏറ്റവും പുതിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്രയേല് ഡമാസ്കസിലേക്ക് അവരുടെ വായുസേന ഡമാസ്കസിലേക്ക് കടന്നിരിക്കുന്നു. അവിടെ തകർത്തിരിക്കുന്നു. ഡമാസ്കസിന്റെ പട്ടണത്തിന്റെ ഒരു ഭാഗം അവിടെ തകർത്തിരിക്കുന്നു. സിറിയയിൽ നേരത്തെ ഒരു അറ്റംപ്റ്റ് നടത്തിയതാണ് ഒരു ആകാശ ആക്രമണം. അത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. ധാരാളം കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. തീർച്ചയായും അവിടെ എന്തെങ്കിലും സൂചനകൾ കിട്ടിക്കാണും അവരുടെ ഇന്റലിജൻസിന്, മൊസാദിന്. അവിടെ ഭീകരന്മാർ താവളമടിക്കുന്നെന്നോ മറ്റോ ഉള്ള എന്തെങ്കിലും ഒരു സൂചന കിട്ടിക്കാണും. അതിന്റെ അടിസ്ഥാനത്തിലുള്ള കൃത്യമായ ഒരു ആക്രമണം, പ്രിസൈസ് ആക്ഷൻ, കൃത്യതയുള്ള ഒരു ആക്രമണം തന്നെയായിരിക്കും. അപ്പൊ ആരൊക്കെയാണ് അതിൽ കൊല്ലപ്പെട്ടതെന്ന് ഇനി പുറത്തു വരാതിരിക്കുന്നേ ഉള്ളൂ. ശക്തമായ ആക്രമണം. ഇവിടെയൊക്കെ ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒരു യുദ്ധരംഗത്ത് പോലെ ആളൊഴിഞ്ഞ ഒരു സ്ഥലമല്ല. ഇങ്ങനെ ആക്രമണങ്ങൾ നടന്ന് സ്ഥലങ്ങൾ ഇങ്ങനെ, കെട്ടിടങ്ങൾ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുമ്പോഴും മിസൈൽ വന്ന് പതിക്കുമ്പോഴും അതിന് ചുറ്റുമുള്ള റോഡിൽ കൂടിയൊക്കെ ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണമാണ്, അല്ല ഒരു സ്ഥലം മുഴുവൻ നശിപ്പിക്കുകയല്ല. അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന, അവർ ഉന്നം വെച്ചിരിക്കുന്ന സ്ഥലത്ത് ആളുകൾ ഒളിച്ചിരിക്കുന്ന ഉണ്ട് എന്നുള്ളൊരു തീരുമാനത്തിന്റെയും ഒരു നിഗമനത്തിന്റെയും അടിസ്ഥാനത്തിൽ അവിടെ കൃത്യമായിട്ട് അങ്ങോട്ട് തന്നെ ഈ മിസൈലുകൾ അയക്കുന്നു, അല്ലെങ്കിൽ അവിടെ ബോംബിടുന്നു. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ അവിടെ കൂടി നടക്കുകയും അവിടെ ചൂണ്ടിക്കാണിക്കുകയും അത് കാഴ്ചയായി കണ്ടു നടക്കുകയും ചെയ്യുക. അവരെ ആക്രമിക്കുന്നില്ല. അതിപ്പോ പിന്നെ ലെബനനിലെ ബെയ്റൂട്ടില് അവിടെയും നടക്കുന്ന ഇതേ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ്. വടക്കൻ ഗാസയിലും അതുപോലെ തന്നെ തെക്കൻ ലെബനനും കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. അതിപ്പോ ആണ് എക്സ്റ്റെൻഡ് ചെയ്ത് സിറിയയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. നമ്മളെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഈ ഒരു കൊച്ചു രാജ്യം എങ്ങനെ ഈ വലിയ രാജ്യമായിട്ടുള്ള സിറിയ, അവിടേക്ക് അവർക്ക് റഷ്യയുടെ പിന്തുണയുണ്ട്, ഇറാന്റെ പിന്തുണയുണ്ട്, അതുപോലെ തന്നെ ലെബനൻ, ലെബനനും ഇറാന്റെ പിന്തുണയുണ്ട് ആ രാജ്യത്തെ, അതുപോലെ തന്നെ പാലസ്തീന്, ഗാസ, ഇവിടെയൊക്കെ ഈ പാലസ്തീൻകാർ വളരെ ശക്തമാണ്, ഹമാസും വളരെ ശക്തമാണ്. അവരെല്ലാം ഒരേ, അതുപോലെ തന്നെ ഇറാനെ തന്നെ, അവര് വൻ ശക്തിയാണ്. ആ ഇറാനെ തന്നെ ഒരേ സമയം ആക്രമിക്കാൻ ഈ കൊച്ചു രാജ്യത്തിന് എങ്ങനെ കഴിയുമോ എന്നും നമ്മളെ എല്ലാം അത്ഭുതപ്പെടുത്തുന്ന ദാവീദിനെങ്ങനെ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതുപോലെ നമ്മളെയെല്ലാം അമ്പരിപ്പിക്കുകയും അതേസമയം അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ചിലരെ ചിലപ്പോൾ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ളവരെ രോമാഞ്ചം കൊള്ളിക്കുകയും ചെയ്യുന്ന കാര്യം തന്നെയാണ്. കാര്യമായിട്ടൊന്നും തിരിച്ചു ചെയ്യാൻ കഴിയുന്നില്ല മറ്റു രാഷ്ട്രങ്ങൾക്കുള്ള ഒന്ന്. ഇപ്പൊ ആന്റണി ബ്ലിങ്കൻ വന്ന കാര്യം നമ്മൾ പറഞ്ഞു. ആന്റണി ബ്ലിങ്കൻ ഇപ്പോൾ ദോഹയിലാണ് ഉള്ളത്. ദോഹയിലിപ്പോ ഖത്തറിന്റെ, ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ഗൾഫ് രാജ്യമാണ് അവിടെ. അതിന്റെ തലസ്ഥാനത്താണ് ഉള്ളത്. അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടും അവിടുത്തെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, മാനുഷികമായിട്ട് നൽകുന്ന ഈ സഹായങ്ങളൊക്കെ തടസ്സപ്പെടാതിരിക്കുന്നതിനും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയിൻ തകർക്കപ്പെടാതിരിക്കുന്നതിനും വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ സംഭാഷണം നടക്കുന്നത്. യുദ്ധത്തിനൊരു പരിസമാപ്തി ഉണ്ടാക്കണം. ഏതാണ്ട് തീരാറായി, തിരശീല തീരാറായി യുദ്ധത്തിന്റെ. അതിന് വേണ്ടിയിട്ടുള്ള മുന്നോടിയായിട്ടുള്ള നീക്കങ്ങൾ, അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് വരണം. ആസന്നമായ യുദ്ധ പരിസമാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതിനൊരു കരാർ ഒപ്പിടേണ്ടതുണ്ട്. അതിന്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ സംബന്ധിച്ചിട്ടാണിപ്പോ, ഇപ്പൊ രൂക്ഷമായിട്ടുള്ള ഒരു യുദ്ധമല്ല, അതിന്റെ എരിഞ്ഞടങ്ങലാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ശരിയായിട്ടുള്ളൊരു പദം, എരിഞ്ഞടങ്ങലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ സിറിയയിലേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു, തിരിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ഉറപ്പിൽ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷമൊന്നും ഒന്നുമില്ല. മിസൈലുകൾ പതിക്കുമ്പോഴും ആൾക്കാർ റോഡിൽ കൂടി സാധാരണ പോലെ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബുൾഡോസറുകൾ വന്നിട്ട് ഈ റബിൾസ് ഒക്കെ അവിടുന്ന് നീക്കം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ കെട്ടിടത്തിന്റെ തകർന്ന ഭാഗങ്ങളൊക്കെ നീക്കി ഗതാഗതത്തിന് സജ്ജമാക്കി. ഇതെല്ലാം ഒരേ സമയത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെയുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് മിസൈൽ പതിക്കുന്നു, മറുവശത്തുകൂടി ഈ അവിടുത്തെ പുനർനിർമ്മാണം നടക്കുകയും ചെയ്യുന്ന, റെനോവേഷൻ നടക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ട്. അത്ര കടുത്ത രൂക്ഷമായിട്ടുള്ള യുദ്ധമല്ല, ടാർഗറ്റഡാണ്. അവരുടെ കൃഷി പോലെ തന്നെയാണ്. കൃഷിക്ക് വേണ്ടി നമ്മൾ ഈ ജലസേചനം നടത്തുന്നതിന് ചുറ്റും പറമ്പിലും മുഴുവൻ അങ്ങ് വെള്ളം തളിക്കുമോ? അങ്ങനെയല്ല ഇസ്രായേൽ കൃഷി നടത്തുന്നത്. ഏത് ചെടിയാണോ ഉള്ളത് അതിന് ആവശ്യമുള്ള ഒന്നോ രണ്ടോ തുള്ളി വെള്ളം, അതിനുള്ള വെള്ളമേ അവിടെ ഉള്ളൂ, മരുഭൂമിയാണ്. അത് മാത്രമായിരിക്കും. അതാണ് കൃത്യതയുള്ള കൃഷി, അല്ലെങ്കിൽ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു പ്രിസിഷൻ യുദ്ധമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ ഉടനെ അവസാനിക്കുന്ന ഒരു പ്രതീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.
അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം.